ലുഖ എന്ന അറബിയിൽ പറഞ്ഞാൽ ശരിക്ക് ചെറിയ മക്കളോടാണെങ്കിൽ കുട്ടി എന്നാണ് അർത്ഥം മുതിർന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ലുഖ എന്ന് പറഞ്ഞാൽ ലഹീം എന്നാണ് ആ വാക്കിന് അർത്ഥം ലുഖാബിന് ലുക്ക എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറില്ലാത്ത മനുഷ്യനാണ് ലുഖ എന്ന് പറയാൻ കുട്ടികളെ പറ്റി പറയുമ്പോഴല്ല കേട്ടോ കാരണം ഹദീഫിൽ വന്നൊരു സംഭവമുണ്ട് കെയ്യാമത്തെ നാളാകുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ലുഖാബിന് ലുഖ എന്തെയും സംസാരിക്കും മുസ്ലിം ഉമ്മത്തിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട വിഷയം ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവൻ ഫേസ്ബുക്ക് ഓൺ ആക്കിയിട്ട് ലുഖായബന് ലുഖായ് പറയും ദീനും പഠിച്ചിട്ടില്ല ഹദീദും പഠിച്ചിട്ടില്ല ഇസ്ലാം എന്താ ശരിയാത്ത് എന്താണെന്ന് പഠിച്ചിട്ടില്ല ആകെ കുറച്ച് ആവേശ കയ്യിൽ ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ട് പറയാൻ തുടങ്ങും അപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിപ്രായം അയാൾ പറയുന്നതെന്ന് ജനങ്ങൾ വിചാരിക്കുക അയാൾ പണ്ഡിതന്മാരടുത്ത് പോയിട്ടുണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല ക്ലിപ്പ് ഉണ്ടാക്കാനേ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഇങ്ങനത്തെ ആളുകൾ ദീനിന്റെ പേരിൽ സംസാരിക്കുന്ന കാലം വരും വലിയ അപകടമാണ് നബി പറഞ്ഞതാ നിന്ദയനായ മനുഷ്യന്റെ മകൻ ഒരു നിന്ദനായ ആൾ അവരായിരിക്കും ദീനിൽ ഉമ്മത്തിന്റെ വിഷയങ്ങൾ പറയാൻ മുന്നോട്ട് വരിക അതന്ത്യനാളിൻ്റെ ഗൗരവമുള്ള ഒരു അടയാളപ്പെടുത്തലാണെന്ന് പുണ്യനബി സല്ലാഹു അലഹി വസ്ല്ലാം ആൾക്കാരെ സ്വന്തം എന്തെങ്കിലും കാര്യം പറഞ്ഞോട്ടെ ദീനിന്റെ വിഷയത്തിലോ പണ്ഡിതന്മാരെ തിരുത്തുകയോ പണ്ഡിതന്മാരെ കളിയാക്കുകയോ അവരുടെ വിഷയത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല അത് ശരിയാച്ചാണ് നമ്മുടെ കുടുംബകാര് വീട്ടത്തെ ഫാമിലി അല്ലല്ലോ ഇത് ശരിയാച്ചല്ലേ അവരെന്ത് ചെയ്യണം കൃത്യമായിട്ടും ഓരോരുത്തർക്കും അവനവന്റെ അവസ്ഥയെങ്കിലും മനസ്സിലാക്കേണ്ടേ തങ്ങൾ പറഞ്ഞ് ഉപയോഗിച്ച വാക്കവിടെ അതാണ് ലുക്കാൾ ബിനു ലുക്കാൾ നിന്ദന്റെ മകൻ നിന്ദൻ അങ്ങനെ ആളുകൾ ഈ ഉമ്മത്തിന് വേണ്ടി സംസാരിക്കുന്ന കാലം വരുന്ന അവര് പോസ്റ്റിഡ് അവർ എഴുതിവിടുക അവര് കമന്റ് ചെയ്യുക ദീനിൻ്റെ വിഷയത്തിൽ അത് പണ്ഡിതന്മാരും അതിനർഹതയുള്ള ആളുകളും ചെയ്യേണ്ട കാര്യമാണ് അവരത് കൃത്യമായി പഠിച്ചിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുക ഇവർക്ക് ആവേശ കയ്യിലുണ്ടാവുകയുള്ളു ആ ആവേശത്തിൻ്റെ പുറത്ത് ചീത്ത ചീത്തപ്പേരുണ്ടാവും ഈ ഉമ്മത്തിൻ്റെ അഭിപ്രായം അതാണ് എന്ന് തോന്നിപ്പോകും അത് അയാളുടെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം എന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞിടത്ത് ലുക്കാഴ് ബു എന്ന വാക്കുണ്ട്